ഇതാണ് മാലിക് ഇമാമിന്റെയും ഇതാണ് ഇമാം ഷാഫി തങ്ങളുടെയും ഇടയിലുള്ള തർക്കം എന്നല്ലാതെ ഇപ്പോൾ മക്കയാണോ മദീനയാണോ മഹത്തായത് എന്ന് ഒരിക്കലും തർക്കമില്ല. ആ തർക്കത്തിന് ഇനി ചാൻസും ഇല്ല. മക്ക മദീന നാടുകൾ പടക്കപ്പെട്ടപ്പോൾ അതിൽ നിന്ന് ഒന്ന് മഹജറുൻ നബിയാണ്, ഒന്ന് മദ്ഫനുൻ നബിയാണ്, ഒന്ന് മൗലിദുൻ നബിയാണ്. അതിൽ നിന്ന് ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്? ഇതാണ് തർക്കത്തിലിരിക്കുന്നത്. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്ന നബി എവിടെയാണോ അവിടെയാണ് ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം. അത് എല്ലാ കാലത്തും തങ്ങൾ എവിടെയാണോ ഉള്ളത് ആ സ്ഥലമാണ് ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം. അത് തങ്ങളുടെ ഹയാത്ത് കാലത്തായിരുന്നാലും തങ്ങളുടെ മമാത്തിന്റെ ശേഷമായിരുന്നാലും എവിടെ തങ്ങളുണ്ട് ആ സ്ഥലത്തിനിക്ക് തങ്ങളോടുകൂടെ ഒരു ബഹുമാനമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്ന ഖബ്റു ശരീഫ് ലാ തുയിബാ യദീലു തുർ ബല്ലമ്മാഹു തുബാലി മുന്തശീഖിൻ മിൻഹു വൽതസീമി മൗലായ ഒരു സുഗന്ധമില്ല. ദുനിയാവിൽ ഏത് വളർന്ന ഏറ്റവും ടോപ്പിലെത്തിയ സുഗന്ധം അതുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തെ അഖ്ലമ എന്ന് പറഞ്ഞാൽ ശരീരം എന്നർത്ഥമാണ്. മഹാനായ ഇമാം യൂസഫ് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂസഫ് നബി അലൈഹി സ്വലാമിന്റെ അഖ്ലമകൾ എന്ന് ഇഹ്യയിൽ പറഞ്ഞപ്പോൾ അതിനെ മഹാനായ മുർത്തള സബീദി വിശദീകരിച്ചത് ജസദഹു ശരീഫ് എന്നാണ്. അപ്പോ ശരീരത്തെ പൊതിഞ്ഞുകൊണ്ടിരിക്കുന്നതായ ഭൂമിയുടെ മണ്ണ് അതിനേക്കാൾ നല്ലൊരു സുഗന്ധം ലോകത്തില്ല. സന്തോഷമാകുന്ന സന്തോഷമെല്ലാം അതിനെ മണക്കാൻ കഴിഞ്ഞവർ, അതിനെ ശ്വസിക്കാൻ കഴിഞ്ഞവർ, അതിനെ ചുംബിക്കാൻ കഴിഞ്ഞവർ അവർക്കാണ് എല്ലാ സന്തോഷവും ഉള്ളത്. അല്ലാഹുവിന്റെ റസൂൽ കിടക്കുന്ന ആ സ്ഥലം, അവിടുത്തെ ശരീരം തട്ടിക്കിടക്കുന്ന ആ സ്ഥലം മദീനയിൽ, അത് അർശ് കുർസി ലൗഹ് ഖലം ലോകത്ത് എന്തെല്ലാം ഉണ്ടോ ബഹുമാനിക്കപ്പെടുന്നത് അതിനേക്കാൾ എല്ലാം എന്നല്ല കഅബാലയത്തേക്കാൾ ബഹുമാനമുള്ളതാണത്. ഏതൊരു സാധനത്തിനും ബഹുമാനം വരുന്നത് എന്തുകൊണ്ടാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടുപ്പത്തിനനുസരിച്ച ഒരു മലക്കിന് ബഹുമാനം കൂടുതൽ കിട്ടുന്നത് നബിയോടുള്ള അടുപ്പം കൊണ്ടാണ്. ഒരു നബിക്ക് ബഹുമാനം കൂടുതൽ കിട്ടുന്നത് നബിയോടുള്ള അടുപ്പ് കൊണ്ടാണ്. നബിയോട് നബിയെ സംബന്ധിച്ച് അറിയുന്നവരാരാണോ അവർക്കാണ് അല്ലാഹുവിന്റെ അരികിൽ ഏറ്റവും സ്ഥാനമുള്ളത്. മഹദിയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹ, അതുപോലെ തന്നെ മറിയം ബീവി റളിയല്ലാഹു അൻഹ, ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ, ഈ മൂന്ന് സ്ത്രീകളാണ് സ്ത്രീകളിൽ ഏറ്റവും ഉയർന്നവർ. അതിൽ നിന്ന് ഏറ്റവും ബഹുമാനമുള്ളത് ആർക്കാണ്? മഹദിയായ ഖദീജത്തുൽ കുബ്ര. എന്തേ അതിന് കാരണം? നബി തങ്ങളുമായി അടുപ്പമുണ്ടായി. അല്ലാഹുവിന്റെ റസൂലിനോട് അടുപ്പം ഏറ്റവും കാലാവസാനം വന്ന ഒരു വ്യക്തിക്കാണ് ഉണ്ടായത് എന്നതും ഒരിക്കലും തന്നെ ദൂരമല്ല. സഹോദര സഹോദരിമാരെ, കഴിവതും റസൂലുള്ളാഹിനോട് അടുപ്പമുണ്ടാക്കാൻ പരിശ്രമിക്കണം. ഒന്നാമതായി അവിടുത്തെ ഇത്തിബാ ചെയ്യണം, അവിടുത്തെ അനുഗമിച്ച് ജീവിക്കണം. ഒരു ചെരുപ്പിടുകയാണെങ്കിൽ വലത്തെ ചെരുപ്പ് ആദ്യം ഇടാൻ നോക്കണം, എന്നിട്ട് ഇടത്തെ ചെരുപ്പിടാവൂ. ഇത് റസൂലുള്ളാഹിനോട്
തങ്ങളോടുള്ള ഒരു അനുഗമനമാണ്. അതുപോലെ തന്നെ ഒരു ഷർട്ട് ഇടുകയാണെങ്കിൽ വലത്തേ കൈയിടണം, എന്നിട്ട് ഇടത്തേ ഇടാവൂ. ഇങ്ങനെ ഓരോ ഓരോ ചെറിയതായിരുന്നാലും ചെറിയ ചെറിയ കാര്യങ്ങളായിരുന്നാലും ഒന്നിലും നബി തങ്ങൾ അവിടെ എന്താണ് പറഞ്ഞത്, എന്താണ് ചെയ്തത് എന്നറിയുന്ന കിതാബുകൾ ഇഷ്ടം പോലെ നമ്മുടെ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അത് വായിച്ചിട്ട് അതനുസരിച്ച് നാം ജീവിക്കണം. റസൂലുള്ളാഹി ഇത്തിബാ ഒന്നാമതായി, അത് റസൂലുള്ളാഹിനോടുള്ള അടുപ്പത്തിന് കാരണമാണ്. വളരെ പ്രധാനപ്പെട്ടത് അതല്ല, റസൂലുള്ളാഹിനെ മഹബ്ബത്ത് വെക്കുക, സ്നേഹിക്കുക. അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചവൻ നരകത്തിൽ കടക്കുകയില്ല. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തി തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, حرم الله عليه النار إذا اختلط حبي എന്റെ സ്നേഹം കലർന്നാൽ അല്ലെങ്കിൽ എന്നും റിപ്പോർട്ടുണ്ട്. ഒരു അടിമ, ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ഏറ്റവും സ്നേഹം എന്നോട് കലർന്നാൽ, അവന്റെ ഹൃദയം ഞാൻ കലർന്നവനായാൽ എപ്പോഴും ഞാനാണ് അവന്റെ മനസ്സിലുള്ളത്. അങ്ങനെ ഒരവസ്ഥ വന്നാൽ حرم الله عليه النار നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അവന്റെ മേൽ അല്ലാഹു നരകം ഹറാമാക്കിയിരിക്കുന്നു. സ്നേഹമാണ് രക്ഷപ്പെടാനുള്ളത്, സ്നേഹമാണ് രക്ഷപ്പെടാനുള്ളത്. അത് പ്രത്യേകം മനസ്സിലാക്കണം. സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹ വഫാത്താകാൻ കിടക്കുകയാണ്. റസൂലുള്ളാഹിന്റെ കൂടെ കുറച്ചു കാലമേ താമസിച്ചിട്ടുള്ളൂ. അവിടുത്തെ എട്ടാമത്തെ വയസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി വീട്ടിൽ കൂടിയതിനു ശേഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി 10 വർഷം താമസിച്ച ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ ഭാര്യമാരിൽ ഏറ്റവും അറിവുള്ളവരാണ് അവർ, ഏറ്റവും ബഹുമാനമുള്ളവരാണ് അവർ. ബഹുമാനപ്പെട്ട ഖദീജ ബീവിയാണോ അതല്ല ആയിഷ ബീവിയാണോ മഹത്വപ്പെട്ടതെന്നത് തർക്കമുണ്ട്. ഖദീജ എന്നതാണ് ബലപ്പെട്ടത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാതെ സ്നേഹിച്ച പെണ്ണാണ്. റസൂലുള്ള വഫാത്താകുമ്പോ 18 വയസ്സ് പ്രായമാണ്. നമ്മുടെ ഭാഷയിൽ കല്യാണം ചെയ്ത അയക്കാനാവുന്നേ ഉള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിനം ഭാര്യമാരെ മുഴുവനും വിളിച്ചു കൂട്ടി, എന്നിട്ട് പറഞ്ഞു, ഞാൻ മരിച്ചാൽ, ഞാൻ വഫാത്തായാൽ, ഞാൻ മരിച്ചാൽ നിങ്ങൾക്ക് മറ്റുള്ളവരുമായി വിവാഹിതരാകാം, നിങ്ങൾക്ക് മറ്റുള്ളവരുമായി വിവാഹിതരാകാം എന്ന് പറഞ്ഞു. ഭാര്യമാര് മിണ്ടുന്നില്ല. എന്നിട്ട് പറഞ്ഞു, പക്ഷേ ആരെങ്കിലും വിവാഹിതരായാൽ ആഖിറത്തിൽ അവർക്ക് ഞാൻ ഭർത്താവല്ല. عن ذي سعين سواد وفاة المصطفى خيرنا فاخترنا النبي المقتفى عائشة وحفصة وسوداء صفية ميمونة ورملاء هند وزينب كذا زبيريا للمؤمنين أمهات مرضيا. റസൂലുള്ളാഹിന്റെ ഭാര്യമാരവർ വലിയവരാണ്, മഹത്വപ്പെട്ടവരാണ്. അവർക്കുള്ള വലിയൊരു പേരാണ് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ.
ഉമ്മാത്തുൽ മുഅ്മിനീൻ. ഇത് വെച്ചിട്ട് ഇമാം ഖുർത്തുബി തങ്ങൾ പറയുന്നു, റസൂലുള്ള തങ്ങൾ അബുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഉപ്പയാണ് റസൂലുള്ളാഹി തങ്ങൾ. മുഅ്മിനീങ്ങളുടെ ഉമ്മയാണ് റസൂലുള്ളാഹിന്റെ ഭാര്യമാര്. ഉമ്മയെ കാണാൻ പറ്റുന്നത് പോലെ അവരെ കാണാം എന്നതല്ല അതിന്റെ അർത്ഥം. ഉമ്മയെ തൊടാൻ പറ്റുന്നത് പോലെ അവരെ തൊടാം എന്നതല്ല അതിന്റെ അർത്ഥം. മറിച്ച് ഉമ്മയെ ആദരിക്കുന്നത് പോലെ ആദരിക്കൽ നിർബന്ധമാണ്. അതാണ് ഉമ്മാത്തുൽ മുഅ്മിനീൻ. അൽ ജന്നത്തു സ്വർഗം തഹത്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ഉമ്മാത്തുൽ മുഅ്മിനീങ്ങളുടെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗം. ഈ ഹദീസിന് പല അർത്ഥവുമുണ്ട്. ഇമാം മുനാവി തങ്ങൾ കൊടുത്ത അർത്ഥം ഇതാണ്, ഉമ്മാത്തുൽ മുഅ്മിനീൻ അവരുടെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗമുള്ളത്. ഉമ്മാത്തുൽ മുഅ്മിനീന്റെ കാലിന്റെ ചുവട്ടിലാ സ്വർഗം എന്ന് പറഞ്ഞാൽ അതിനും രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ഉമ്മാത്തുൽ മുഅ്മിനീന്റെ പൊരുത്തം അത് സ്വർഗത്തിന് കാരണമാണ്. മറ്റൊന്ന്, ഉമ്മാത്തുൽ മുഅ്മിനീൻ സ്വർഗത്തിൽ ഏറ്റവും മുകളിലെ തട്ടിലാണ്. മുത്തു റസൂലുള്ളാഹി തങ്ങൾക്ക് വേണ്ടി നിർണയിക്കപ്പെട്ട സ്ഥലം, ആ സ്ഥലത്ത് നബിയുടെ കൂടെ സ്വർഗത്തിന്റെ ഏറ്റവും മുകളിലാണ് അവരുള്ളത്. അപ്പൊ ബാക്കിയുള്ളവരെല്ലാം അഖ്ദാമിൽ ഉമ്മഹാത്ത്, അവരെ കാലുചുവട്ടിലായി. ഈ കൂട്ടത്തിൽ പെട്ടവരാണ് 18 വയസ്സുകാരിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹാ. കല്യാണം ചെയ്യുന്ന പ്രായമേ ആയിട്ടുള്ളൂ റസൂലുള്ള വഫാത്താകുമ്പോ. എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ വഫാത്താ ശേഷം നിങ്ങൾക്ക് ആരുമായി വിവാഹിതരാകാം. അതിന്റെ ശേഷം പറഞ്ഞു, പക്ഷേ ഒരാൾക്ക് ആരെങ്കിലും വിവാഹിതരായാൽ അവർ എന്റെ ഭാര്യയാവുകയില്ല സ്വർഗത്തിൽ. അത് മൊത്തത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ് ഉണ്ട്, അൽ മറാത്തു ലി ആഖിരി സൗജിഹാ. ഒരു പെണ്ണ് അവൾ മരിക്കുമ്പോൾ ആരുടെ ഭാര്യയാണോ അവനുള്ളതാണ് ആഖിറത്തിലെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു പെണ്ണ് മരിക്കുമ്പോ ആരുടെ ഭാര്യയാണോ, നല്ല സ്നേഹത്തിൽ ജീവിക്കുന്ന രണ്ടാളുകളാണ്, അയാളങ്ങ് മരിച്ചപ്പോ വേറെ ആൾക്ക് വിവാഹിതയായാൽ ആ വേറെ ആളെ കൂടെ ആയിരിക്കും അയാള് സ്വർഗത്തിലെങ്കിൽ അയാളെ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ അല്ലാഹു തീരുമാനിച്ച സ്ഥലത്തായിരിക്കും. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതങ്ങ് പറഞ്ഞപ്പോ ഭാര്യമാര് മുഴുവനും അതാ ഉറപ്പിച്ച് പറയുന്നു, ഞങ്ങള് ആരും വിവാഹിതരാവുകയില്ല, ഒരിക്കലും ഞങ്ങൾ വിവാഹിതരാവുകയില്ല, ഞാനാവൂല ഞാനാവൂല ഞാനാവൂല. 9 ഭാര്യമാരും ഉറപ്പിച്ച് തറപ്പിച്ച് പറഞ്ഞപ്പോ അല്ലാഹു വിശുദ്ധ ഖുർആനിൽ അങ്ങ് ഇറക്കുന്നു, റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിന് ശേഷം അവിടുത്തെ ഭാര്യമാരെ കല്യാണം ചെയ്യൽ ഹറാമാണ്. ആർക്കും ഒരു പ്രയാസവും, അവരവര് തീരുമാനിച്ചതാണ്, അല്ലാതെ അവരങ്ങ് കുടിക്കിയതല്ല, അവരങ്ങനെ ഇട്ട് കുടിക്കിയതല്ല. അവരവർ എനിക്ക് തങ്ങളെ കൂടെ ആഖിറത്തിൽ കുടിയാൽ മതി, എനിക്ക് മറ്റൊരാളെ കൂടെ കൂടേണ്ട ആവശ്യമില്ല. ഓരോരുത്തരും അങ്ങനെ തീരുമാനിച്ചു. അങ്ങനത്തെ റസൂലുള്ളാഹിന്റെ ഭാര്യമാരാവുകയുള്ളൂ, ഏതെങ്കിലും ആളുകൾ റസൂലുള്ളാഹിന്റെ ഭാര്യമാരാവൂലല്ലോ. ഉമ്മാത്തുൽ മുഅ്മിനീൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. എന്റെ പേരെന്താ അതിൽ പറയുന്നു, ഒരു അഭിപ്രായമായി, ഒരു പെണ്ണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ ആദ്യ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോ നഊദു ബില്ലാഹി മിൻക എന്നൊരു വാക്ക് പറഞ്ഞു. അപ്പൊ
പതൊരു സൽക്കർമ്മമായി മനസ്സിലാക്കി വെച്ച സ്ത്രീകൾ അങ്ങനെയൊക്കെ കുറെ ആളുകളുണ്ട്. ചിലത് കണ്ടാ ചിലത് പറയാ പറയണമെന്നാണ് അങ്ങനൊക്കെ ഓരോ ആചാരമുള്ളവരുണ്ട് മുസ്ലിമീങ്ങളിലുണ്ട്. ഇന്നത് കണ്ടാ ഇന്നത് പറയണം, ഇന്നത് കണ്ടാ ഇന്നത് പറയണം 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 അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. അതൊക്കെ മുസ്ലിമീങ്ങളായ നമ്മൾ ആ വിശ്വാസങ്ങളൊക്കെ ഒഴിവാക്കണം നമ്മളെ വിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ താബിഈങ്ങളും ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീനങ്ങള് സദസ്സിലേക്ക് ഉമ്മാന്റെ ആണ്ട് രണ്ടെണ്ണം പറഞ്ഞിട്ട് ഞാൻ വന്നിട്ടില്ല. എന്നാലും മൂപ്പര് നമ്മളെ പരിപാടിക്ക് ചില ആളുകൾ അങ്ങനെയൊക്കെ ഓരോരോ അന്ധവിശ്വാസങ്ങളാ കൊറേ ഉണ്ട്. അന്ധവിശ്വാസങ്ങളെ പറ്റി മാത്രം ഒരു വാക്ക് പറയണം, അപ്പോഴാണ് നമ്മളെ ഹാലൊക്കെ മനസ്സിലാവുള്ളൂ എത്ര പോരാ അന്ധവിശ്വാസമാണ്. സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം അന്ധവിശ്വാസമാണ്. അപ്പൊ ഈ വാക്ക് പറയൽ നല്ലതാണ്, പിശാചൊന്നും അടുക്കുകയില്ല എന്നാണ് ഓള് മനസ്സിലാക്കിയത്. ഓള് പറയാൻ ഔദു ബില്ലാഹി മിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ആദ്യ രാത്രിയിൽ പറഞ്ഞ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ പിന്നോട്ട് കൊണ്ടുപോകും. അടുത്തതേ ഈ പെണ്ണ് അവസാന ഘട്ടങ്ങളിൽ ആ പെണ്ണ് ബഅറത്ത് എന്ന് പറഞ്ഞാൽ ഒട്ടകങ്ങൾ കാട്ടിച്ചത് ഉണങ്ങിയത്, അത് ഏറ്റവും താഴ്ന്ന പണിയാണ്. അത് മരുഭൂമിയിൽ തെണ്ടി പെറുക്കിയെടുത്ത് വിൽക്കുന്ന സ്വഭാവമായിരുന്നു. എന്നിട്ട് പറയും എനിക്ക് മുഹമ്മദ് നബിയുടെ ദുആ ഫലിച്ചു പോയി, കേടായ ദുആ എനിക്ക് പറ്റിപ്പോയി, ഞാൻ വല്ലാത്ത പെണ്ണായി പോയി, മോശക്കാരിയായി പോയി, എനിക്ക് മുഹമ്മദ് നബി വെറുപ്പ് സമ്പാദിച്ചു പോയി, ഞാൻ വല്ലാത്ത മോശക്കാരിയായി പോയി എന്ന് സങ്കടപ്പെട്ട് പറയുമായിരുന്നു. റസൂലുള്ളാഹിന്റെ ഭാര്യമാർ അങ്ങനത്തെ അദവും ചിട്ടയുമുള്ള ഒരു പെണ്ണ് ഈ ലോകത്തുണ്ടാവുകയില്ല. നബിന്റെ ഭാര്യയാണ്, ഒരു ശബ്ദം ഉയരാൻ പറ്റില്ല. എത്ര ശ്രദ്ധിക്കണം, അവർക്കെല്ലാം നബിയാണ് വലിയാണ്. എന്നാലോ നിങ്ങൾ ഇത് കേൾക്കുമ്പോ പടച്ചോനെ റസൂലുള്ളാഹിന്റെ ഭാര്യമാര് പെരി കുടുങ്ങിയിട്ടുണ്ടാവും, ഇടങ്ങറായിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ തോന്നുന്നവർ ഈ കൂട്ടത്തിൽ ഉണ്ടായേക്കാൻ സാധ്യത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നബിയും ഭാര്യമാരൊക്കെ കുടുങ്ങിയിട്ടുണ്ടാവും. കാരണം ഭാര്യമാർക്കൊന്നും ഉണ്ടാനും വയ്യ. അങ്ങനെ 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 സുബ്ഹാനല്ലാഹ്. അവിടുത്തെ ഭാര്യ ഭർത്ത ജീവിത മേഖലകൾ കിതാബ് പരിശോധിച്ചാൽ സുബ്ഹാനല്ലാഹ്, ഇത്ര സ്നേഹത്തിൽ ജീവിച്ച ഒരു ഭാര്യ ഭർത്താക്കന്മാരെ കാണാൻ കഴിയില്ല. എന്തൊരു സന്തോഷ ജീവിതം, എന്തൊരു പെരുമാറ്റം, എന്തെല്ലാമാണ്. മൈമൂന ബിബി റളിയല്ലാഹു അൻഹാ, എല്ലാവരും മുമ്പ് ഒരു ഭർത്താവിനോ രണ്ട് ഭർത്താവിനോ വിവാഹിതരായ സ്ത്രീകൾ മാത്രമാണ് റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യമാരായി വന്നിട്ടുള്ളത്, ആയിഷ ബിബി ഒഴികെ. ബാക്കി എല്ലാവരും മുമ്പ് ഒരു ഭർത്താവിന് വിവാഹിതരായിട്ടുണ്ട്. അതിൽ മക്കൾ ജനിച്ചവരുമുണ്ട്. ഖദീജ ബിബി റളിയല്ലാഹു അൻഹാ രണ്ട് ഭർത്താക്കന്മാർക്ക് വിവാഹിതരായിട്ടുണ്ട്, അതിൽ മക്കൾ ജനിച്ചിട്ടുണ്ട്. ഞങ്ങൾ വന്നോ അപ്പോ ഈ രണ്ട് ഭാര്യമാരുമായി ഇവരോടൊക്കെയുള്ള പെരുമാറ്റം സുബ്ഹാനല്ലാഹ്, നമ്മൾ ആശ്ചര്യപ്പെട്ടു പോകും തങ്ങളുടെ പെരുമാറ്റം കണ്ടാൽ. സഹീൽ ബുഖാരിന്റെ ഹദീസിൽ കാണാം, മൈമൂന ബിബി റളിയല്ലാഹു അൻഹ പറയാണ്, ഞാനും നബിയും കിടക്കണം, ഒരു പുതപ്പിന്റെ ചോട്ടാ കിടക്കല്, ഒരു പുതപ്പിന്റെ ചോട്ടാ കിടക്കലേ. പുരുഷന്മാര് രണ്ടിനുണ്ട്, ഒരു പുതപ്പിന്റെ തൊട്ട് കിടക്കുന്നവരുണ്ട്, രണ്ടു പുതപ്പിന്റെ തൊട്ട് കിടക്കുന്നവരുണ്ട്, ലോകത്ത് മാറി എവിടെ പോയി കിടക്കുന്നവരുണ്ട്.
ഒരു പൊതുപ്പിൻ്റെ കിടക്കലാണ് ഏറ്റവും നല്ലത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, ചൂട് എടുക്കുന്നുണ്ട്, അത് എടുക്കുന്നുണ്ട്, ഇത് എടുക്കുന്നുണ്ട്, അങ്ങനെ എടുക്കൽ മാത്രം പറഞ്ഞാണ്ട് സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രായമായ മൈമൂന ബിവി റളിയല്ലാഹു അൻഹയുടെ കൂടെ കിടക്കുന്ന ഒരു ഒരു പൊതപ്പിന്റെ ചോട്ട്, ഒരു പൊതപ്പിന്റെ ചോട്ട് എന്നാ മൈമൂന ബിവി എന്നെ പറയുന്നത്. അങ്ങനെ പെട്ടെന്ന് എനിക്ക് ഹൈലുണ്ടായി, നബിന്റെ കൂടെ കിടക്കുമ്പോൾ ഹൈലുണ്ടായി. അല്ലാഹ് റസൂൽ എന്ന് പറയുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം എപ്പോഴും വരാൻ സാധ്യതയുള്ള ഒരുത്തരാണ്, എപ്പോഴും വഹി വരാൻ സാധ്യതയുള്ള ഒരുത്തരാണ്. ആത്മലോകവുമായി ബന്ധപ്പെട്ട്, ആത്മാവ് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിയാണ്. ലോകത്ത് ശരീരം മാത്രം, ആത്മാവ് അല്ലാഹുമായി ബന്ധപ്പെട്ട് മാത്രമുള്ള ഒരു വ്യക്തി നബി ഒരു ടൈം പോലും തന്റെ മനസ്സ് അല്ലാഹുവിൽ നിന്ന് വേർതിരിഞ്ഞിട്ടില്ല. അതിൽ അതിൽ അങ്ങനെ കുറെ ഔലിയാക്കൾ തന്നെയുണ്ട്. അതിൽ ഏറ്റവും ടോപ്പാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. അപ്പൊ അങ്ങനത്തെ നബിയുടെ കൂടെ ഹൈലുള്ളപ്പോ കിടക്കാൻ പറ്റുമോ എന്ന് മൈമൂന ചിന്തിച്ചുകയും മെല്ലെ വൻസലൽതു മിൻഹാ, ആ പൊതപ്പിൽ നിന്ന് മെല്ലെ ഞാൻ ഊരി, എന്റെ ശരീരം മെല്ലെ തങ്ങളെ ഉണർത്താതെ ഊരി ഊരി. ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, എന്നിട്ട് ഞാൻ ഹൈലുണ്ടാകുമ്പോ ഉടുക്കുന്ന ഡ്രസ് പോയി ഉടുത്ത് ഞാനിങ്ങനെ എന്താപ്പോ കാട്ടുന്നത് എന്ന് നിൽക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിക്കുന്നു, അനുഫിസ്തി ഫിസ്തി ഫിസ്തി, എനിക്ക് എന്റെ ഹൈലുണ്ടായോ? അവിടെ ഉണ്ടായിക്കോട്ടെ, ഇജ്ജ് ഇങ്ങോട്ട് പോരു. ആ പൊതപ്പിന്റെ ഉള്ളിലേക്ക് തന്നെ എന്നെ കൂട്ടി. മൈമൂന ബിവി റളിയല്ലാഹു അൻഹ പറയുന്നു, പിന്നെ സംസാരം, തമാശകൾ പറയും, കുട്ടികളോട് വർത്താനം പറഞ്ഞാൽ വർത്താനം വർത്താനം വർത്താനം, അങ്ങനെ ഭാര്യമാരെ അടുക്കളയിൽ സഹായിക്കും. സഹായിക്കുന്നവർ ഈ സദസ്സിലുണ്ടായേക്കാം, എല്ലാരും അങ്ങനൊന്നുമല്ല. ഭാര്യമാരെ അടുക്കളയിൽ സഹായിക്കും. അതേപോലെ തന്നെ എന്തെങ്കിലൊക്കെ ഒരു വാക്ക്, ചെറിയ വാക്കൊക്കെ ഒരു ഉണ്ടായാൽ അതിലൊന്നും ഒന്നും പറയില്ല, ഭയങ്കര സ്നേഹം. ആയിഷ ബിവി റളിയല്ലാഹു അൻഹ നബിയും കൂടെ സൗന്ദര്യ പിണക്കമുണ്ടായി. നമുക്ക് പഠിക്കാൻ വേണ്ടിയാണ് അത് അന്ന് ഉണ്ടാക്കുന്നത്. അങ്ങനെ 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 പിണങ്ങി കുടുങ്ങി ആയിഷ ബിവി. കാരണം മൂന്ന് ദിവസം വരെ പിണങ്ങാം, ഒരാളുമായി എന്തെങ്കിലും വിഷയം ഉണ്ടായാലും മൂന്ന് ദിവസം വരെ പിണങ്ങാം. മൂന്നിലേറെ പിണങ്ങല് ഹറാമാണ്, പാടില്ല. ഭാര്യ ആയാലും വേണ്ടി, വേറെ ഒരാളായാലും വേണ്ടി, അങ്ങനെയാണ്. ദീനിനു വേണ്ടി ഒഴുകി, ദീനിനു വേണ്ടിയാണെങ്കിൽ ദീനിന്റെ രംഗം അയാൾ തിരുത്തുന്നത് വരെ പിണങ്ങാം. ഇത് ഇമാം സുയൂത്തി പറഞ്ഞിട്ടുണ്ട്. വലമാക്കൾ തമ്മിലുള്ള പിണക്കം അതാണെന്നും ഇമാം സുയൂത്തി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ 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 മൈമൂന ആയിഷ ബീവിക്ക് വല്ലാത്ത പ്രയാസം ഇതൊന്നും മസ്ലഹത്താകായി. പിണങ്ങി കുടുങ്ങി കുടുങ്ങി കുടുങ്ങി, പിണക്കം ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. അങ്ങനെ 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 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തങ്ങൾ പള്ളിയിൽ നിന്ന് അമ്മോശനെ കണ്ടു, സിദ്ദീഖ് തങ്ങളെ കണ്ടു. സിദ്ദീഖ് തങ്ങളെ കണ്ടപ്പോ സിദ്ദീഖ് തങ്ങളോട് മുത്തുനബി പറഞ്ഞു, പറഞ്ഞു നിങ്ങളെ മോളും മോളും ഞാനും കൂടി രണ്ടീസായിട്ട് വലിയ സുഖത്തിലല്ല, നിങ്ങൾ വന്നിട്ട് ഒന്ന് മസ്ലഹത്താക്കിയാലേ നന്നായിരിക്കും എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു നിങ്ങൾ വന്നൊന്ന് മസ്ലഹത്താക്കിയാ മതി. അപ്പോ അപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞ് ആ വീട്ടിലേക്ക് മുത്തുനബിന്റെ വീട്ടിലേക്ക് ചെന്നു. ആയിഷ ബിവിയുടെ കൂടെയുള്ള ഊഴമാണ്.
ഒമ്പത് ഭാര്യമാരുടെ ഊഴം വെച്ചായിരുന്നു റസൂലുള്ള ജീവിച്ചിരുന്നത്. രണ്ട് കല്യാണം ചെയ്യാൻ ഇസ്ലാം അനുവദിച്ചിരിക്കുന്നു. ഇത് പറയാൻ നാവുണ്ട് എല്ലാവർക്കും. പക്ഷെ അതിന്റെ നിബന്ധന ആർക്കും അറിയില്ല. നിബന്ധന ആരും പരിഗണിക്കില്ല. രണ്ട് കല്യാണം ചെയ്യാൻ കുറെ നിബന്ധനയും അല്ലെങ്കിൽ ഒന്നിലപ്പുറം നീങ്ങിക്കൂടാ എന്ന് അല്ലാഹ് പറഞ്ഞതാ. രണ്ട് കല്യാണം ചെയ്യാൻ കുറെ നിബന്ധനയും ആ നിബന്ധന മുഴുവനും പാലിച്ചുകൊണ്ട് രണ്ട് കല്യാണം ചെയ്തവർ വളരെ കുറയും. കുറ്റത്തിൽ ചാടാനും നരകത്തിൽ ചാടാനുമാണ് രണ്ടാം കല്യാണം ഉപകരിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ഇങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിൽ വന്നു. ഓരോ ഭാര്യമാർക്കും പള്ളിയുടെ ചുറ്റും വീടാണ്. ഒമ്പത് ഭാര്യമാർക്ക് ഒമ്പത് വീട്. എല്ലാവർക്കും ഇന്ന് ആയിഷാ ബീവിയുടെ അരികിലാണെങ്കിൽ നാളെ മൈമൂനാ ബീവിയുടെ അരികിൽ. അങ്ങനെ 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 ഒരു ദിവസം പോലും മാറ്റുകയില്ല. അതിന് ഒരേ നിബന്ധനകൾ ഇസ്ലാം വെച്ചിട്ടുണ്ട്. അത് റസൂലുള്ളാഹിക്ക് മാത്രമുള്ളതല്ല, നമുക്കൊക്കെ ഉള്ളതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആയിഷ ബീവിയുള്ള റൂമിലേക്ക് സിദ്ദീഖ് തങ്ങൾ കടന്നു ചെന്ന് എന്തേ പ്രശ്നം? അപ്പൊ രണ്ടാളും മുണ്ടുന്നില്ല. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആയിഷ പറയട്ടെ അവൾക്ക് പറയാനുള്ളതൊക്കെ. എന്നിട്ട് അതിനനുസരിച്ച് ഒരു മസലഹ തങ്ങൾ കണ്ടാ മതിയാ. ആയിഷ പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ പ്രായം കുറവ് ആയിഷക്കാണല്ലോ. അപ്പൊ അവർക്കാണ് വെമ്പലുണ്ടാകും. മറ്റേക്ക് കുറച്ച് ഒരു ഒതുക്കൊക്കെ ഉണ്ടാവും. പറയാം അങ്ങനൊക്കെ ഉണ്ടാകും. മറ്റതങ്ങനല്ല. ഒരു ഹെൽമിന്റെ സ്വഭാവം ഉണ്ടാവും പ്രായമായ. അത് ആയിഷക്ക് ഇല്ലാന്നെല്ലാം പറഞ്ഞിട്ടോ. ആയിഷ ചെറുപ്പക്കാരത്തി അല്ലേ. അപ്പോ അവരുടെ വിഷമങ്ങളെ കോല് പറയട്ടെ. അത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറയാം. അപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ത് ആയിഷ മുത്തുനബി കഴിച്ചിട്ടേ ശരീരമേ ഉള്ളൂ. എന്നിട്ടാണ് ഇപ്പൊ മകളാണെന്നൊന്നും സിദ്ദീഖ് തങ്ങളുടെ മനസ്സിലില്ല. ഇല്ലാന്നറിഞ്ഞാല് ആ പേരിലൊന്നും തങ്ങളെക്കാൾ ആദരിക്കുകയില്ല ആയിഷ ബീവിയെ. നമ്മളിതൊക്കെ വളരെ ശ്രദ്ധിക്കണം. നമ്മളെ മരുമക്കളെ നമ്മൾ ബഹുമാനിക്കണം. നമ്മളെ മകളെ മാത്രം ഇങ്ങനെ ന്യായീകരിക്കരുത്. നമ്മളെ മകള് അമ്മായിമ്മന്റെ കുറ്റം പറഞ്ഞാണ്ട് വരിക. ആ അമ്മായിമ്മന്റെ കുറ്റം പറഞ്ഞോണ്ട് വരും. എന്നിട്ട് നമ്മള് പറയലെ ആ ഉമ്മ എന്നല്ല, ആ തള്ള ആ തള്ള എന്റെ ഭാര്യനെ പറ്റുന്ന തള്ളാന്ന് പറഞ്ഞോക്കണ്ടേ. നല്ല മട്ടുണ്ടാവും. ആ തള്ള അങ്ങനെ തന്നെയാണ് എന്റെ മോളെ ഇടങ്ങറാക്കി അങ്ങട്ടാക്കി ഇങ്ങട്ടാക്കി. ഈ മകള് പറഞ്ഞത് മാത്രം വിശ്വസിക്കുകയാണ്. ഒരിക്കലും അത് ഉള്ളതാണെങ്കിൽ തന്നെ ആ മകളോട് ഉപദേശം പറയണം. മോളെ, നീ ചെയ്യുന്നത് ഗൈബത്താണ്. നീ ചെയ്യുന്നത് നിന്റെ ഭർത്താവിന്റെ ഉമ്മയെ സംബന്ധിച്ചാണ്. അത് ഗൈബത്താണ്. ആ ടൈമിൽ ചിന്തിക്കേണ്ടത് എന്റെ മരുമകൾ എന്നെ സംബന്ധിച്ച് അവളുടെ വീട്ടിൽ പോയി ഇതേ മോഡൽ സംസാരിച്ചാൽ എനിക്കത്രയുണ്ടാവും എന്റെ മനസ്സ്. ഈ നിലക്ക് ചിന്തിക്കണം ഉമ്മമാരെ. ഇത് മക്കൾക്ക് ഒപ്പിച്ച് കൊട്ടരുത്. പെൺകുട്ടികൾക്ക് ഒപ്പിച്ച് കൊട്ടരുത്. പെൺകുട്ടികൾ നമ്മളെ മക്കളാണ്, അത് വേറെ കാര്യം. ഇന്ന് വരെ എന്റെ പെൺകുട്ടികൾ ഒരൊറ്റ ഒന്ന് എന്നോട് അവിടുത്തെ കുറ്റം പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ അവര് ഈ കൊണ്ടുപോകാൻ വന്നാലും ഉടനെ നാം അയക്കണം. നമ്മുടെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ട്, അവിടെ കല്യാണമുണ്ട്, രണ്ട് ആഴ്ച കഴിഞ്ഞിട്ട് മറ്റോടത്ത് മറ്റേതുണ്ട്, ഇത് പറയരുത്. അതുപോലെ തന്നെ കൂട്ടാൻ ചെന്നാൽ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൂട്ടി വരണം, അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ കൂട്ടി വരരുത്. ഇതൊക്കെ ഇതൊന്നും ബോധമില്ലാതെയാണ് അധിക കുടുംബവും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബന്ധങ്ങൾ പലതും നഷ്ടത്തിലായി, തകർച്ചയിലായി, എന്തോ ആയി. ചിലര് മരിക്കോളം ഒരു സമാധാനം ഇല്ലാതായി. ഇതൊക്കെ അങ്ങും ഇങ്ങും ഉണ്ടായ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കാതെ വന്നതുകൊണ്ട്.
സ്ത്രീകളാണ്, ഭാര്യമാര് സ്ത്രീകളാണ്, അത് നമ്മൾ ഓർക്കണം. അവരെ വായിൽ നിന്നൊക്കെ ചെലപ്പോ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ വന്നുപോകും, അതിനെ നാം ശിക്ഷിക്കാൻ നിൽക്കരുത്, പിണങ്ങാൻ നിൽക്കരുത്, അത് നാം അങ്ങ് വിട്ടുകളയണം. അത് അവൾക്ക് എന്നോട് വെറുപ്പുണ്ടായതുകൊണ്ടല്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ഭാര്യയുടെ ദുസ്വഭാവം പറയാൻ വേണ്ടി ചെന്നതാ. അപ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പരിപാടി എന്താ? അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ദുസ്വഭാവം പറയാൻ ചെന്നപ്പോ അവിടെ ഇരിക്കുന്നുണ്ട്, അവിടെ ഇരിക്കാറുണ്ട്. ഭാര്യ, എന്റെ ഭാര്യ അങ്ങട്ടാക്കണം ഇങ്ങട്ടാക്കണം, അവിടെ ഇരിക്കാറുണ്ട്. അപ്പൊ നോക്കുമ്പോ അടുക്കളയിൽ ഉമർ റളിയല്ലാഹുവിന്റെ ഭാര്യ ഉമർ റളിയല്ലാഹുവിനെ ചീത്തറയാണ്. അതാണ് ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അത് അവരങ്ങനെ തന്നെയാണ്. അപ്പൊ നമുക്ക് നമ്മളെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങൾ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, കൊങ്ങനെയാണ് എന്നല്ലേ പറയാനുള്ളത്. ആകനെ ആ പറച്ചിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പിന്നെ ആ നേരത്താണേക്കാരെ നമുക്ക് വേണ്ടി ചാറുണ്ടാക്കണത്, നമുക്ക് വേണ്ടി പത്തിരി ചൂടാണ്, നമുക്ക് നേരം പോകിച്ചിട്ട് അപ്പോളാണ് നിങ്ങൾ അങ്ങനെ തന്നെയാണ്, നിങ്ങൾ ഇങ്ങനെ തന്നെയാണ്, ഇങ്ങനെയാണ് ഈ പത്തി ഉണ്ടാക്കുന്നത്. ഈ നമ്മൾക്ക് ചാറും ചോറും കഞ്ഞും ഓൽക്ക് നിർബന്ധം എന്നുള്ളത് ഇസ്ലാമിലില്ല. നമ്മുടെ ഒരു ചെറിയ ഡ്രസ്സലക്കൽ അവർക്ക് നിർബന്ധമില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ചെറിയ കാര്യമല്ല, ഒരു ഡ്രസ് അലക്കലും നിർബന്ധമില്ല ഭാര്യമാർക്ക്. അമ്മായിമന്റെ തലക്കലും നിർബന്ധമില്ല, അമ്മോശാങ്ങന്റെ തലക്കലും നിർബന്ധമില്ല, ഭർത്താവിന്റെ തലക്കലും നിർബന്ധമില്ല. ഇത് ഗൗരവമായി മനസ്സിലാക്കണം. നമ്മൾ നിർബന്ധമില്ലെങ്കിലും അവർ അത് ചെയ്യണം, ചെയ്യണം, ചെയ്യണം. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് നിർബന്ധമില്ലാത്ത പലതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പെണ്ണിന് രോഗമായാൽ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകൽ ഭർത്താവിന് നിർബന്ധമില്ല. അതും കൂടി കൂട്ടി വായിച്ചാട്ടെ. നിർബന്ധമില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകലോ നിർബന്ധമില്ല, നിർബന്ധമില്ല. ഇതുണ്ടോ, 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 ആ രൂപത്തിൽ ചിന്തിച്ചു നോക്കാട്ടെ. അപ്പോ ഭാര്യമാര് അവർ കുറേ ശ്രദ്ധിക്കണം. ഇത് എന്റെ ഭർത്താവിന്റെ ഉമ്മയാണ്, ഇതൊരു ചെറിയ പെണ്ണല്ല, എന്റെ ഭർത്താവിന്റെ ഉമ്മയാണിത്. എനിക്ക് നാളെ എന്റെ മക്കളെ എന്നെ സ്നേഹിക്കണമെങ്കിൽ എന്റെ ഭർത്താവിന്റെ ഉമ്മയെ ഞാൻ സ്നേഹിക്കണം, വേണ്ടത് എനിക്ക് കഴിയുന്നതൊക്കെ ചെയ്തു കൊടുക്കണം. ഈ ഒരു ചിന്തയായിരിക്കണം സഹോദരിമാരെ നിങ്ങളെ മനസ്സിലുണ്ടാകേണ്ടത്. അമ്മായിമ്മമാരോടും അവര് ചൂടാകും. അവർ അമ്മമാരാണ്, എന്റെ ഭർത്താവിന് ജന്മം നൽകിയ പെണ്ണാണത്, അത് ചെറിയ പെണ്ണല്ല. ആ ഉമ്മമാര് ചൂടാകും. ആ ചൂടിനനുസരിച്ച് മറുപടി അറിയരുത്, അതെന്റെ ഭർത്താവിനോട് മറുപടി പറയലാണെന്ന് ഓർക്കണം. അതിലപ്പുറമാണ് നഷ്ടമായിരിക്കും നിനക്ക് ഭാവിയിൽ. ഏതു പെണ്ണും അമ്മായിമ്മന്റെ കണ്ണുനീര്, ഒരു തുള്ളി കണ്ണുനീര് ഉറ്റിച്ച ഏത് പെണ്ണ് ഈ പ്രസംഗം കേൾക്കുന്നുണ്ടോ, അവൾ നാളെ കണ്ണുനീരുറ്റാതിരിക്കുകയില്ല. അള്ളാഹു ഡേറ്റ് മറക്കുകയില്ല. അള്ളാഹു നിന്റെ ഈ കുരുത്തം കെട്ട പ്രവർത്തനവും മറക്കുകയില്ല. നീ മറന്നുപോയിട്ടുണ്ടാവും. ഇപ്പൊ അമ്മായിമൊക്കെ മരിച്ചുപോയി കുറക്കാലായി. ഇപ്പൊ മോൻ നേർക്കെടുക്കാണ്. മോനത് പറഞ്ഞു, ഇത് പറഞ്ഞു, മോനെ പറയാൻ പാടുണ്ടോ? ഇല്ല, പാടില്ല. പക്ഷെ നീ പറയിപ്പിച്ചതാ. ഒരു കാലത്ത് അമ്മായിമ്മ എന്ത് ചെയ്തു ഓർക്കണം. ആ ഓർക്കുമ്പോഴാണ് ഇതൊക്കെ എനിക്ക് കിട്ടേണ്ടതാണെന്ന് ഓർമ്മ വരിക. ഒരിക്കലും അമ്മായിമ്മയെ താഴ്ത്തരുത്. അമ്മായിമ്മക്ക് ചായയും അതുപോലെ തന്നെ ഭക്ഷണങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കണം. അത് നീ നിങ്ങൾ തന്നെ ഉണ്ടാക്കി തിന്നോളി എന്നൊന്നും പറയരുത്. അങ്ങനെയാണെങ്കിൽ തന്നെ അങ്ങനെ പറയരുത്, ഉമ്മ നിനക്ക് വയ്യ, അതുകൊണ്ട് ഉമ്മ തന്നെ ഉണ്ടാക്കിക്കോളിമ്മ, അങ്ങനൊക്കെ പറയാം. എന്നല്ലാതെ കണ്ട് ഇതന്നെ ഉണ്ടാക്കി തിന്നാളെ, അല്ലെങ്കിൽ നീ തന്നെ തിന്നാളെ എന്നൊന്നും പറയരുത്. അതുപോലെ മരുമക്കള്, മരുമക്കള് ഒരു ചെറിയ സാധനല്ല, അത് അന്യൊരു പെണ്ണാണ്. ആ പെണ്ണും നീയുമായി രക്തബന്ധമില്ല. അമ്മായിമ്മയോടാണ് ഞാൻ പറയുന്നത്, ആ പെണ്ണും നീയുമായി രക്തബന്ധമില്ല. ആ പെണ്ണ് അവളുടെ ഭർത്താവിന് വേണ്ടിയാണ് ആ വീട്ടിൽ ജീവിക്കുന്നത്. അത് നിന്റെ മകനാണ്. ശരി 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 ശരി.
പക്ഷേ നിന്നോടൊരു കടപ്പാടും അവർക്കില്ല. കടപ്പാടില്ല പറഞ്ഞാലും ഈ ഭക്ഷണം ഉണ്ടാക്കലും ഈ വീട്ടിലത്തെ എല്ലാ ജോലിയും കൂടെ ചെയ്യലും ഒന്നും നിർബന്ധമില്ല. അത് മനസ്സിലാക്കിയിട്ട് വേണം അവൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ. എന്നാൽ അവരതെല്ലാം ചെയ്യണം, അത് വേറെ കാര്യം, അത് സുന്നത്തായ കർമ്മമാണ്. ഒരു അമ്മായിമൊക്കെ ഭക്ഷണം ഉണ്ടായി കൊടുക്കല് സുന്നത്താണ്, അതുപോലെ ചായ കൊണ്ടു കൊടുക്കല് സുന്നത്താണ്. അതൊക്കെ അങ്ങനെ തന്നെ ചെയ്യണം. ഇതിന്റെ ഇതിന്റെ മോളാണെന്ന് മനസ്സിലാക്കണം. അവളെ കൂട്ടാൻ അവളെ ഉപ്പ വന്നിരിക്കുന്നു. പോയിക്കോട്ടെ, ഒന്ന് രണ്ടു ദിവസം നിന്ന് വന്നോട്ടെ എന്നായിരിക്കണം കടുംപിടുത്തം പിടിച്ചരുത്. പരിയിൽ ആരുമില്ല, പ്രയാസാണ്, പിന്നെ പോകാ മോളെ എന്ന് പറയാം. എന്ന് പറയാം എന്നല്ലാതെ കണ്ട് എത്ര ആയാലും ഒരു കടുംപിടുത്തം. ഞാൻ അക്കൂല എന്ന് പറഞ്ഞിട്ട് ഞാൻ അക്കൂല അല്ലെങ്കിൽ ആ കല്യാണം ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, ഞങ്ങളോടല്ല പറഞ്ഞിട്ടുള്ളൂ, ഒന്നു പോകാൻ പറ്റൂല. അങ്ങനെ ഒന്നും നമ്മളെ കയ്യിൽ ഉണ്ടാകാൻ പാടില്ല. അത് അവരോട് മാത്രം പറഞ്ഞ കല്യാണമായിരിക്കും. നമ്മളെ വീട്ടിൽ വന്ന് പറഞ്ഞ് അങ്ങനെ എല്ലായിടത്തും കൂടി പറയുമ്പോ അതിന് കല്യാണം അല്ലല്ലാതാകുക, സമ്മേളനം അല്ലാവുക, എല്ലാവർക്കും കൂടി അതിന് സൗകര്യം ഉണ്ടാവില്ല. ഇത് മനസ്സിലാക്കണം നമ്മള്. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയാൻ സംസാരിച്ചു. ആയിഷ പറയട്ടെ, ഒരു ചുക്കും ഉണ്ടാവില്ലല്ലോ, ഒന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും വിഷയം കേട്ടാ ഭയങ്കര എന്തോ ബദ്രിയുദ്ധം ഉണ്ടായിരുന്നോ സംഭവം. നമ്മള് മനസ്സിലാക്കിയാൽ ഒന്നും അതിന്റെ പിന്നിൽ ഉണ്ടാവില്ല. നമ്മളെ അടുത്തൊക്കെ എത്ര കേസാണ് എത്താറ്, സുബ്ഹാനല്ലാഹ്, ചിരി വരും ഇരി വിഷയം കേട്ടാൽ. ലോക ബുദ്ധിയുള്ള ഹദീസ് 2000 ചില്ലാനും ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഒരു പെണ്ണിനെ നിങ്ങൾ ദുനിയാവിൽ കേട്ടിക്കണോ? സഹോദരിമാരെ, ആയിഷയാണ്. മുത്തുനബിയെ ഇത്ര ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ കേട്ടിക്കണോ? ആയിഷയാണ്. വഫാത്താകുന്ന ടൈമിൽ അതായിരുന്നു നമ്മൾ പറഞ്ഞത്. ഇൻഷാല്ലാ അതിലേക്ക് ഞാൻ വരുന്നു. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ആയിഷ സംസാരിക്കട്ടെ. ആയിഷ സംസാരിച്ചു. ഇത് പറഞ്ഞ ലോക ബുദ്ധിയുള്ളവരാണ് ആയിഷ. ഹദീസിലൊക്കെ ഒരു ഹദീസ് ഇങ്ങോട്ട് വായിച്ചാല് ഇത് ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്തേനാണ് എന്നാണ് പറയൂ. അത് പരിചയമുള്ളൂ. കാരണം ഒരു ഹദീസ് വായിക്കുമ്പോ ആ ഹദീസിന്റെ ഇടയിൽ തഫായ പദങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥവും കൂടി കൂട്ടിച്ചേർത്താണ്, അല്ലെങ്കിൽ വല്ല സംശയവും ഉണ്ടെങ്കിൽ അതിന് മറുപടിയും കൂടി പറഞ്ഞാണ് ആയിഷ ഹദീസ് റിപ്പോർട്ട് ചെയ്യുക. അത് ആയിഷയുടെ പ്രത്യേകതയാണ്. റളിയല്ലാഹു അൻഹാ അങ്ങനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ നല്ല ബുദ്ധിയിലൊരു സംസാരം നടത്തി. പക്ഷെ അത് കേൾക്കുന്നവർക്ക് ആനത്തലയായി തോന്നി. എന്താ പറഞ്ഞാറിയോ? ആയിഷ സംസാരിക്കട്ടെ. അപ്പൊ സിദ്ദീഖ് തങ്ങള് പറഞ്ഞു, ആയിഷ അല്ല, അത് തങ്ങളാണ് സംസാരിക്കേണ്ടത്, തങ്ങളാണ് നേതാവ്, തങ്ങള് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ആയിഷ, തങ്ങള് സംസാരിച്ചോട്ടെ, പക്ഷെ സത്യം പറയാവൂ. സുബ്ഹാനല്ലാഹ്, തങ്ങള് സംസാരിച്ചോട്ടെ, സത്യം പറയാവൂ. കളവ് വയറ് പറയരുത് എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ബുദ്ധി പറഞ്ഞത്. സത്യം പറയാവൂ എന്നുള്ള ലോകം അംഗീകരിക്കുന്ന ആശയമാണ്. അത് എല്ലാരോടും പറയാൻ പറ്റിയതാണ്. അപ്പൊ ഒരു ട്രിക്ക് പ്രയോഗം ഒന്ന് ദേഷ്യം പിടിച്ചു ലാസ്റ്റ് മസലഹത്താണ് മുമ്പ് ഒരു തല്ലേ. എന്താ സത്യം പറയാവൂ? അതാ സത്യം പറയാവൂ. ആ വൂ അങ്ങോട്ട് എത്തിയപ്പോ മലയാളത്തിലല്ല അവരെങ്കിലും, അവര് അറബി ഭാഷയിലുള്ള ഞാൻ ഓർമ്മയില്ല ആ പദം. അതങ്ങ് പറഞ്ഞതാ കണക്ക്. ആയിഷ ബീവിക്ക് ഒന്നങ്ങ് വെച്ചു കൊടുത്തു. എന്താണ് ഒരൊറ്റ ഒന്നാണ്ട് കൊടുത്തു സിദ്ദീഖ് റളിയല്ലാഹു മോളെ 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 ഏതെങ്കിലും ആൾക്കാരെങ്ങനെ ചെയ്യോ
ഇതാണ് നബിയുടെ മഹബ്ബത്ത്. റസൂലുള്ളാഹിന്റെ സുന്നത്ത് ഇവിടെ എന്താണെന്ന് നോക്കണം നോക്കണം. എന്നിട്ട് അതനുസരിച്ചാണ് ഭാര്യഭർത്താക്കന്മാരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണേണ്ടത്. ഇതങ്ങ് കൊടുത്തു കൊടുത്തു. അതാണപ്പോ അവിടെ സിദ്ദീഖ് തങ്ങൾക്കുള്ള കടമ. ഇത് കണ്ട് കൊടുത്ത് കൈ പൊന്തിച്ച് തതിച്ച് തല്ലിങ്ങനെ തട്ടിയിട്ടുള്ളു. അപ്പോഴേക്കും റസൂലുള്ളാഹി ഓടി ചെന്ന് സിദ്ദീഖ് റളിയല്ലാഹുവിനെ കൊത്തി പിടിച്ചാണ്ട് തല്ലല്ലേ എന്ന് പറഞ്ഞില്ല. നമ്മളങ്ങനെ അങ്ങനെ നമ്മളൊക്കെ ആണെങ്കിൽ അങ്ങനെ ഇതങ്ങനെയല്ല. ഇത് ആയിഷ ബീവിയെ കൊത്തി പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പോയിക്കോളി നിങ്ങൾ പോയിക്കോളി നിങ്ങൾ പോയിക്കോളി നിങ്ങൾ ഞങ്ങളടിയിൽ നന്നാക്കാൻ നിങ്ങൾ പറ്റൂല പറ്റൂല നിങ്ങൾ മസലത്തിന് പറ്റൂല. നിങ്ങൾ പോയിക്കോളി നിങ്ങൾ പോയിക്കോളി ഞങ്ങൾ നന്നായിക്കോളാം. ഞങ്ങളെ പ്രശ്നമൊക്കെ ഞങ്ങൾ തീർത്തോളാം. നിങ്ങൾ പോയിക്കോളി നിങ്ങൾ പോയിക്കോളി നിങ്ങൾ പോയിക്കോളി മസലത്തായി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. ഈ ടൈമിൽ ആയിഷാബിയുടെ മനസ്സിന്റെ മന്ത്രം എന്തായിരിക്കും സഹോദരങ്ങൾ? ആ സ്നേഹത്തിന്റെ ആഴമാണ്. ഇനി കൈവിട്ടാൽ സിദ്ദീഖ് റളിയല്ലാഹുവിനെ ഇനി മടിക്കും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വശരീരത്തേക്കാൾ സ്നേഹിച്ചവരാണ്. ആ സ്നേഹം ആയിഷ ബീവിക്ക് ഇല്ലാത്തത് കൊണ്ടല്ല. ആ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വല്ലാതെ മഹബ്ബത്ത് വെച്ചവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. തങ്ങൾ കിടക്കുന്ന ആ സ്ഥലത്തിന്റെ എതിരിൽ അതിന്റെ നേരെ ഒരു ചെറിയ സ്ഥലമുണ്ട്. അത് എനിക്ക് വെച്ചതാണ്, അത് എനിക്കുള്ളതാണ്. തങ്ങൾ അരികിൽ എനിക്ക് കിടക്കണം, മറുപതിയപ്പെടണം എന്ന് ആഗ്രഹിച്ച പെണ്ണാണ്. പക്ഷേ സ്വഹാബിമാരിൽ പലർക്കും അതിന് ആഗ്രഹമുണ്ട്. അത് ചോദിച്ചാൽ ആയിഷ തരുകയില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് വലിയ ഇഷ്ടമാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹുവിന്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളോടും അലി തങ്ങളോടും വലിയ ഇഷ്ടമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അദാ ഉമറിനെ വല്ലാതെ പേടിക്കുന്നവരാണ്, ഉമറിനെ വല്ലാതെ ആദരിക്കുന്നവരാണ്. എന്തേ റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ് എന്ന് എന്നത് മാത്രമാണ് കാരണം. വേറെ ഒരു കാരണവുമില്ല. അതാ സുബഹി നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുമ്പോ അബൂലൂരുത്ത് എന്ന് പറയുന്ന അടിമ, അത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ അടിമയാണ്. ആ അടിമ രണ്ടു ഭാഗവും മൂർച്ചയുള്ളൊരു കത്തിയുമായി വന്ന് അബൂലൂരുത്ത് എന്ന് പറയുന്ന മനുഷ്യൻ അയാളെ എതിരിലെ ഉപരിതങ്ങൾ വിധി പറഞ്ഞപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നേരെ വന്ന് സുബഹി നിസ്കരിക്കുമ്പോൾ അന്ന് മിഹ്റാബില്ല. സ്വഹാബത്തിന്റെ കാലത്ത് മിഹ്റാബില്ല. അൽ മഹാരീബ് കുല്ലുഹാ ബിദ്അ, എല്ലാ മിഹ്റാബുകളും ബിദ്അത്താണ്, പക്ഷെ നല്ല ബിദ്അത്താണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ അദാ മിഹ്റാബില്ല, തുറന്ന ലോകമാണ്. അബൂ ലുഹലത്ത് എന്ന് പറയുന്ന ആ അടിമ വന്നിട്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടിപ്പള്ളക്ക് കുത്തുന്നു. രണ്ട് ഭാഗവും മൂർച്ചയുള്ള കടാര കൊണ്ട്, ഇതിനായി നിർമ്മിച്ച കടാര കൊണ്ട്, ഉമർ തങ്ങളെ കൊല്ലാനായി നിർമ്മിച്ച കടാര കൊണ്ട്. അതാ കുത്തി എന്ന് മാത്രമല്ല, കുത്തിയിട്ട് ആ കടാരയെ അങ്ങും ഇങ്ങും ഇങ്ങനെ ആക്കുന്നു. അതോടുകൂടെ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുടെ മുഴുവൻ കുടലുകളും മുറിഞ്ഞുപോയി. ആ നിസ്കരിക്കുന്ന സ്ഥലത്ത് ബോധം രഹിതനായി വീണുപോയി. ലോകത്തിന് സഹിക്കാൻ കഴിയാത്ത സംഭവമാണ് ഉമറിന്റെ മരണം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് രക്തമദാ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സംഭവിച്ചപ്പോ അവരെ കൂടെ 10-13 സ്വഹാബികളെയും അവൻ കുത്തുകയാണ്. ഉമറിനെ രക്ഷിക്കരുതെന്ന നിലക്ക് ബാക്കിയുള്ള ആളുകൾ സുബഹി നിസ്കാരം പൂർത്തിയാക്കുകയാണ്. പെട്ടെന്ന് നമ്മളെ പള്ളിയിലെ ഇമാമെന്ന് ബോധം കെട്ടു വീണ
പെരുന്നാള് എല്ലാവരും നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല, ആരും കയ്യേൽക്കാൻ പാടില്ല. അതാ അയച്ചവരുത് പോട്ടെ, അയക്കാത്തവരാരും അയക്കരുത്. അവര് വേഗം നിസ്കാരം പൂർത്തിയാക്കണം. പെട്ടെന്ന് ഫാത്തിഹാവോതി സൂറത്തോതാതെ വേഗം നിസ്കാരം പൂർത്തിയാക്കിയിട്ട് ഇമാമിനെന്ത് സംഭവിച്ചു എന്ന് നോക്കണം. ഇതാണ് ചെയ്യേണ്ടത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അത്തബ്സിറ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, അതാ ബോധം തെളിയുന്നു. മൂന്ന് ദിവസ ശേഷം ബോധം തെളിഞ്ഞപ്പോൾ ആധുനിക സംവിധാനങ്ങളില്ലാത്ത കാലത്ത്, കുടലുകൾ ഒരുമിച്ച് കൂട്ടി തുന്നിയെടുക്കാൻ കഴിയാത്ത കാലത്ത്, ആ കാലത്താണ് സംഭവം. ബഹുമാനപ്പെട്ട ഉമർ തങ്ങള് ചോദിക്കുന്നു, മാതാ ഖുലത്തി സ്വലാ, ആ നിസ്കാരം നിങ്ങൾ എന്ത് ചെയ്തു? വയറു മുഴുവനും കുടലറ്റി കിടക്കുന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സുബ്ഹി നിസ്കാരത്തെ പറ്റി ചോദിക്കുന്നു, ആ നിസ്കാരം എന്ത് ചെയ്തു? ഉടനെ തന്നെ അബ്ദുറഹ്മാൻ തങ്ങൾ മറുപടി പറഞ്ഞു, അത് പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിരിക്കട്ടെ, അബ്ദുറഹ്മാൻ നീ ആയിഷ ബീവിന്റെ അരികിൽ പോയിട്ട് ഒരു കാര്യം പറയണം. ഉമർ തങ്ങള് അതിലെത്തിയിരിക്കുന്നു, ടൈമെത്തിയിരിക്കുന്നു. ഇവിടുന്ന് പോകാനായ ടൈമിൽ ഉമറിന് ആയിഷയോട് ഒരു കാര്യം പറയാനുണ്ട്. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടത് ഭാഗത്ത്, തങ്ങളുടെ മറ്റേ ഭാഗത്ത് ഒരാൾക്ക് കിടക്കാനുള്ള ഒരു സ്ഥലമുണ്ടല്ലോ, അത് നിങ്ങൾക്കുള്ളതാണെന്ന് എനിക്കറിയാം, പക്ഷേ അത് നിങ്ങൾ എനിക്ക് തരണേ, എനിക്ക് നിങ്ങൾ തരണം, അത് നിങ്ങൾ എനിക്ക് തരണം. നിങ്ങൾക്കുള്ളതാണെങ്കിലും നിങ്ങൾ എനിക്കത് തരണം, എനിക്ക് റസൂലുള്ളാഹിന്റെ കൂടെ കിടക്കണം. ഈ വസീയത്ത് പറഞ്ഞപ്പോ മഹാനായ അബ്ദുറഹ്മാൻ തങ്ങൾ ഉപ്പയോട് അയോട് ആയിഷ ബീവിയോട് പറയുന്നു, ആയിഷ ബീവി വല്ലാത്ത വേദനയിലാണ്. ഉമറിനെ കൊല ചെയ്യപ്പെട്ട വിവരം അറിഞ്ഞത് മുതൽ, ഉമറിനക്ക് പറ്റിയ അപകടം മുഴുവൻ അറിഞ്ഞത് മുതൽ ആയിഷ ബീവി വല്ലാത്ത വേദനയിലാണ്. പടച്ചുവനെ, മുത്തുനബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഹാബിയാണല്ലോ ഉമർ. ആ ഉമറിന്റെ പൊരുത്തം എനിക്ക് കിട്ടിയില്ലെങ്കിൽ മുത്തുനബി എന്നെ വെറുക്കുമോ? പേടിക്കുകയാണ്, ആ സ്ഥലം കൊടുത്തില്ലെങ്കിൽ മുത്തുനബിക്ക് പ്രയാസമുണ്ടാകുമോ എന്ന് വിചാരിച്ച് സ്വന്തം ശരീരത്തിന് രക്ഷയ്ക്ക് വേണ്ടി കണ്ടെത്തിയ സ്ഥലം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഞാൻ തന്നു എന്ന് മകനോട് പറയുന്നു. ഇതാണ് ആയിഷ. അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ വാക്കിന് എതിര് ചെയ്താൽ അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെടുമോ എന്ന പേടി. മരിക്കുന്ന ടൈമിൽ 60 ചില്ലാനും വയസ്സുണ്ട്, 18 വയസ്സ് മുതൽ ഭർത്താവില്ല, ഒരു അന്യപുരുഷനെ കണ്ടിട്ടില്ല. ഉമ്മമാരെ, ആർക്കെങ്കിലും ബേജാറുണ്ടോ, പേടിയുണ്ടോ? ഇന്ന് കർട്ടൻ അടക്കം മുട്ടുന്ന പെണ്ണുങ്ങള് അന്യാണുങ്ങളെ ഇഷ്ടം പോലെ കാണുന്നു, മുഖക്കർട്ടൻ ഇടാത്ത ഇഷ്ടം പോലെ സ്ത്രീകൾ. അതുപോലെ തന്നെ കൈ പൂർത്തിയായിട്ട് അവരടിച്ചിട്ടില്ല, കൈ പൂർത്തിയായി അവരുടെ കൈയിന്റെ മണിക്കണ്ടം വരെ കൈയിന്റെ കൈയുറവ കൈ 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 വേണം, ആ കൈ അതുവരെ അവരടിക്കുന്നില്ല, പകുതി വെച്ച് നിർത്തുകയാണ്. അവരുടെ തലയിലെ തട്ടത്തിന്റെ അവസ്ഥ പറയാൻ വയ്യ, അവര് ധരിച്ച വസ്ത്രത്തിന്റെ അവസ്ഥ പറയാൻ വയ്യ. ഉമ്മമാരെ, ഇതൊക്കെ ഈ നാട്ടിലെ നടക്കൂ. ഒരു ദിനം മരണമെന്നൊരു ദിനമുണ്ട്, ആ ദിനത്തിന് ശേഷം ഈ ജാടകളൊന്നും നടക്കുകയില്ല. നീ പ്രായപൂർത്തിയായത് മുതൽക്കൊരു പെണ്ണ് അവളുടെ ശരീരത്തിൽ ചെയ്തു കൂട്ടിയ ഡ്രസ്സുകളും അതുപോലുള്ള പ്രവർത്തനങ്ങളും മുഴുവനും എഴുതപ്പെടുന്നതാണ്. നീ മറന്നുപോയി, നീ പുതുനാരിയായി വന്നത് നീ മറന്നുപോയി. ഇന്ന് നീ വലിയുമ്മയാണ്, പുതുനാരിയായി വന്ന ടൈമില് പള്ളവിടെ കണ്ട്, കയ്യവിടെ കണ്ട്, മുഖമവിടെ കണ്ട്, ശരീരത്തിന്റെ ഭാഗങ്ങൾ പലതും കണ്ട് ചിരിച്ചു കളിച്ചല്ലേ വന്നത്? അത് അല്ല മറന്നിട്ടില്ല.
الله عند بيدي إلى هذا هذا إحدهم شريك شريك وندي ركنو هذا أن ربنا بتش كتاب لا يغادر صغيرة ولا كبيرة إلا أحصاها ചെറിയ കുറ്റവും വലിയ കുറ്റവും എല്ലാം അതിൽ കൃത്യമാക്കി വെച്ചിരിക്കുന്നു ഇപ്പൊ ജീ വലിയ ഉമ്മാമയായപ്പോ ഇപ്പൊ നീ മക്കനെ ധരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ നീ കർട്ടനിടുന്നുണ്ട് കഴിഞ്ഞ കാലത്ത് നീ ജീവിച്ച ജീവിതം അത് അള്ളാഹുവിന്റെ മുമ്പിൽ എഴുതപ്പെട്ടിരിക്കുന്നു അത് പൂർണ്ണമായി തൗബ ചെയ്ത് കണ്ണീരൊലിപ്പിച്ച് അത് മുഴുവനും മായ്ച്ചു തരാൻ വേണ്ടി റബ്ബിനോട് ആവശ്യപ്പെടൂ വലിയ ഉമ്മമാരെ ചെറുപ്പക്കാരത്തെ സ്ത്രീകൾ അവർക്കിന്ന് ബോധമില്ല എത്ര ചെറുപ്പക്കാരികളാണ് മരിച്ചു വീഴുന്നത് എത്ര ചെറുപ്പക്കാരികളാണ് കബറിലേക്ക് എത്തിയത് അവർക്ക് ബോധമില്ല മദ്രസയിലെത്തുമ്പോ മാത്രം മുഖക്കർട്ടനും അതുപോലെ തന്നെ ഫർദയും മദ്രസയിലേക്ക് മാത്രം സ്കൂളിലേക്ക് പോകുമ്പോ ആ ബോധമില്ല പതിനെട്ട് വയസ്സായ ആയിഷ ഒരു അന്യ പുരുഷനെ കാണുന്നില്ല വാക്കേത്തുൽ ജമലിന്റെ സംഭവത്തിൽ ആ ജമല് ആ ഒട്ടകം ഒട്ടകത്തിന്റെ മുകളിലുണ്ടായിരുന്ന ഒട്ടകക്കട്ടിന് അത് ആയിഷ യാത്ര ചെയ്യുന്ന കട്ടിലാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെട്ടപ്പോൾ സ്വഹാബത്ത് രണ്ടഭിപ്രായക്കാരാകുന്നു ഒരു വിഭാഗം ആളുകൾ പറയുന്നു അത് വളരെ തുച്ഛം ആളുകളാണ് അവര് പറയുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ കൊല ചെയ്തതായ ആളുകൾ ആരാണോ അവരെ പിടിച്ചു ശിക്ഷിച്ച ശേഷമല്ലാതെ ഇവിടെ ഒരു ഭരണം വേണ്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ കൊന്ന ആളാരാണെന്ന് കണ്ടെത്തി അയാളെ ശിക്ഷിച്ച ശേഷമല്ലാതെ ഇവിടെ ഒരു ഭരണം വേണ്ട എന്ന് മഹാനായ മഹാന്മാരായ ചില സ്വഹാബിമാർ വളരെ തുച്ഛം പത്തറുപത് ആളുകൾ അതിൽ ഒന്നാമനായ ആള് ഒന്നാമതായ ആള് ആയിഷ ബീവി റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കഥ പറഞ്ഞപ്പോ അപ്പൊ ഉസ്മാൻ റളിയല്ലാഹുവിനെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് നീണ്ട ചരിത്രമാണ് ആ സംഭവത്തിൽ അതിന്റെ ഘാതകന്മാരെ പിടികൂടി അവർക്ക് തിക്തമായ ശിക്ഷ നൽകിയ ശേഷമേ ഇവിടെ ഇനി ഭരണം മതി അതിന്റെ മുമ്പ് വേണ്ട എന്നായിരുന്ന ഒരു കൂട്ടം സ്വഹാബികൾ മനസ്സിലാക്കിയതും പറഞ്ഞതും മറ്റൊരു കൂട്ടം സ്വഹാബികൾ ഭൂരിപക്ഷം സ്വഹാബികൾ പറഞ്ഞത് അതല്ല ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്യപ്പെട്ടു ശരി തന്നെ ആ ഘാതകന്മാരെ പിടികൂടണമെങ്കിൽ ഒരു ഭരണകൂടം ഇവിടെ വേണം ആ ഭരണകൂടത്തിന് ഇവിടെ ആ ഭരണകൂടത്തിന് ഇവിടെ പലതും ചെയ്യാൻ കഴിയും ഒറ്റക്കായി ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ആ കൊല ചെയ്ത ആളുകളെ കണ്ടെത്താൻ അത് മാത്രമാണ് മാർഗമുള്ളത് മുന്നിൽ സീറ്റുണ്ട് കുറെ സീറ്റ് ഒഴിവുണ്ട് മുത്താലിമികളുണ്ട് അപ്പൊ ഈ തർക്കത്തിലാണ് പ്രശ്നം അങ്ങനെ അലി റളിയല്ലാഹുവിനെ ബൈഅത്ത് ചെയ്യപ്പെട്ടു അലി റളിയല്ലാഹുവിനെ ഭരണാധികാരിയാക്കി അതാണ് സത്യം അതാണ് സ്വവാബ് അതാണ് യഥാർത്ഥ ഇജ്തിഹാദ് മറ്റേത് അവർക്ക് കുറ്റമൊന്നുമില്ല അവർ ഇജ്തിഹാദിൽ പിഴച്ചു എന്നാണ് പറയുന്നത് ഏതായിരുന്നാലും അലി റളിയല്ലാഹുവിനെ ഭരണത്തിൽ വന്നപ്പോ ആയിഷ ബീവി അടങ്ങുന്ന സ്വഹാബിമാരിൽ പലരും പറഞ്ഞു ഞങ്ങൾ ഇനി ഇവിടെ നിൽക്കുകയില്ല തുർമുദിയുടെ ഹദീസിൽ ഉസ്മാൻ റളിയല്ലാഹുവിനെ കൊല ചെയ്യപ്പെട്ടത് കൊല ചെയ്യപ്പെട്ടത് മുതൽ അവിടെ മുതൽ
ഇവിടെ ഫിത്നയുടെ ബാബ് തുറക്കപ്പെടുമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തുമ്മലായ ഗുലഖ് പിന്നെ അത് അടക്കപ്പെടുകയില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇവിടെ നിന്നാൽ ഫിത്ന ഇറങ്ങും, ഇവിടെ അദാബ് ഇറങ്ങും മദീനയിൽ. അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുകയില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. നീണ്ട സംഭവമാണ്, ഞാൻ ചുരുക്കി പറയാം. അങ്ങനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റൂലല്ലോ. തന്റെ ജേഷ്ഠത്തിയായ അസ്മാ ബീവി റളിയല്ലാഹു അൻഹയുടെ മകനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അടങ്ങുന്ന ആളുകൾ കൂടി ആയിഷ ബീവി റളിയല്ലാഹു അൻഹുവിനെ ഞാൻ പോകാണെന്ന് പറയല്ലേ, ഒരു മനുഷ്യൻ ഞാൻ പോകാണെന്ന് ഒരു വലിയ മഹതി പറഞ്ഞാൽ എന്താ കാട്ടുക? തടയാൻ ആർക്കെങ്കിലും കയ്യോ? കൈ ഉടിച്ചേക്കാൻ കയ്യോ? കൈ ഉടിച്ചേക്കാൻ ധൈര്യമുള്ളവരാരാ? ആയിഷ ബീവിയെ തടഞ്ഞു വെക്കാൻ കഴിവുള്ളവരാരുണ്ട്? അത്രയും മഹത്വം സഹാബികൾ മുഴുവനും ആയിഷ ബീവിക്ക് മനസ്സിലാക്കിയിരിക്കുന്നു. അങ്ങനെ പോവുകയാണ്. പോകുമ്പോ ആയിഷ ബീവിന്റെ അഭിപ്രായക്കാരൻ അല്ലെങ്കിലും അബ്ദുള്ള ഒരു മഹറമായി ഒരു കാവൽക്കാരനായി കൂടെ ഒട്ടകത്തിന്റെ ആ കട്ടിലിൽ കയറുകയാണ്. ഒട്ടകക്കട്ടിലിന്റെ ഉള്ളിലാണ് ആയിഷ ഉള്ളത്, പുറത്തേക്ക് കാണൂല. ഇതാണിപ്പോ പെണ്ണുങ്ങൾക്ക് ഇലക്ഷന് നിൽക്കാന്നുള്ളതിനും തെളിവ്, പെണ്ണുങ്ങൾക്ക് പ്രസംഗിക്കാൻ പറ്റുന്നുള്ളതിനും തെളിവ്, സ്റ്റേജിൽ കയറാൻ പറ്റുന്നുള്ളതിനും തെളിവ്, യുദ്ധത്തിന് നേതൃത്വം കൊടുക്കാൻ പറ്റുന്നുള്ളതിനും തെളിവ്. ആയിഷ എങ്ങോട്ട് പോയടോ? എങ്ങനെ പോയി? എങ്ങോട്ട് പോയി? എന്തേ മനസ്സിലാക്കാത്തത്? എന്നിട്ട് കേൾക്കണോ നിങ്ങൾ? അങ്ങനെ സംഭവിച്ചു എന്നുള്ള വിവരം അലീ തങ്ങൾ അറിഞ്ഞപ്പോൾ അലീ തങ്ങൾക്ക് വേദന സഹിച്ചില്ല. കാരണം ആയിഷ ബീവിയോട് അത്രയും സ്നേഹമാണ് തമ്മിൽ. ആയിഷ ബീവി റളിയല്ലാഹുവിന്റെ പൊരുത്തമാണ് ഞങ്ങളെ പൊരുത്തം എന്ന് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. ദുആക്ക് ഉത്തരം കിട്ടാൻ എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ അവർ ചെന്ന് ദുആ അർപ്പിക്കല് ആയിഷ ബീവിയെ കൊണ്ടാണ്. പ്രായമല്ല വിഷയം, അല്ലാഹുമായുള്ള ബന്ധമാണ് വിഷയം. അല്ലാഹ് എന്നിങ്ങ് പറയുമ്പോൾ കണ്ണെന്ന് കണ്ണുനീരിട്ടിരുന്നവരായിരുന്നു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. മഹദിയായ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ അടങ്ങുന്ന കുറെ സ്വഹാബികള് ഭരണകൂടത്തെ എതിർത്തുകൊണ്ട് പോയിട്ടുണ്ടെന്ന വിവരം അലീതങ്ങൾ അറിഞ്ഞപ്പോൾ അലീതങ്ങൾ കുറുക്കു വഴിയിലൂടെ അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കുറെ ആളുകളെ വിട്ടു. അപ്പൊ കുറുക്കു വഴിയിലൂടെ അവർ അങ്ങനെ അവരും ഇവരുമായി ഏറ്റുമുട്ടാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്തേക്ക് എത്തി അവരെ പിടികൂടി എന്ന് പറഞ്ഞാൽ തടഞ്ഞു. പോകാൻ പാടില്ല, നിങ്ങൾ പോകാൻ പാടില്ല, നമുക്ക് രമ്യമായി പരിഹരിക്കാം, നമുക്ക് ചർച്ച ചെയ്യാം, നിങ്ങൾ പോകാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, അത് വലിയ സംഘട്ടനത്തിലേക്ക് എത്തി, അത് യുദ്ധത്തിലേക്ക് എത്തി. ആ ജമൽ, ആ വലിയ ഒട്ടകമുണ്ടല്ലോ ആയിഷ ബീവി സഞ്ചരിക്കുന്ന, ആ ഒട്ടകത്തിന്റെ കാല് ഒരാൾ ഒരു വെട്ടുകൊടുത്തു. കാരണം യാത്രയുടെ തുടക്കം ആയിഷയാണ്. ആ യാത്ര മുടങ്ങിയാൽ പിന്നെ ഇതുണ്ടാവുകയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഒട്ടകത്തിന്റെ കാലിന് ഒരു വെട്ടുകൊടുത്തു. ആ കാല് മുറിഞ്ഞു. ഒട്ടകത്തിന്റെ ആ ഭാഗം ഇങ്ങനെ താകാൻ ഇങ്ങനെ നിൽക്കാൻ വന്നപ്പോ അതിന്റെ മുകളിലുള്ള ഒട്ടകക്കട്ടിലുണ്ടല്ലോ, അതിന്ന് ആയിഷ ബീവി ഒരു അക്ഷരം മിണ്ടുന്നില്ല. അതാ പെണ്ണ്, ഇതെടുത്തിട്ടാണ് ഇപ്പൊ സ്റ്റേജിൽ കയറി പ്രസംഗിക്കാൻ തെളിവെടുക്കുന്നത്. ഷൈത്താൻ അല്ലാഹു സുബ്ഹാനഹു വതആല എന്താണ് ചെയ്യ ഈ കൗമിനൊക്കെ. അങ്ങനെ ആ പിന്നെ കട്ടില് വീഴാണെന്ന് കണ്ടപ്പോ ആ കട്ടിലിനെ വെട്ടിയവർ തന്നെ പിടിച്ചു. കാരണം ഇതിൽ ആരുണ്ട്? ആയിഷ ബീവി ഉണ്ട്. ഒന്നും ചെയ്യാൻ പാടില്ല, ആയിഷ ബീവിയെ ഒന്നും കാണിക്കാൻ പാടില്ല. ആയിഷ ബീവിയുടെ ആ കട്ടിൽ മെല്ലെ മെല്ലെ പിടിച്ചു കൊണ്ടുപോയി അവർ ആ പോർക്കളത്തിന്റെ അപ്പുറത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചു. സുബ്ഹാനല്ലാഹ്, യുദ്ധം അങ്ങ് കൊടുമ്പിരി കൊണ്ടു പറയാൻ പറ്റാത്ത രൂപത്തിലായി. കൊറേ സ്വഹാബികൾ ഷഹീദായി, കൊറേ വിഷമങ്ങൾ സംഭവിച്ചു. ഇസ്ലാമിന്റെ അല്ലാഹുവിന്റെ അലംഘനീയമായ കല അവിടെ നടന്നു എന്ന് മാത്രമാണ് അയ്യമ്മത്ത് പറഞ്ഞത്. അവർക്കൊന്നും പറയാനില്ല. മഹാനായ അലീ റളിയല്ലാഹു അൻഹു സങ്കടപ്പെട്ടു. ഈ വിവരമറിഞ്ഞ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ എളിയ ആങ്ങള, ഉമ്മ രണ്ടാണ്, ബാപ്പ ഒന്നാണ്, അല്ല അല്ല പിന്നെ ഒന്നാണ്, ഉമ്മീനെ ഒന്നാണ്, മുഹമ്മദ് എന്ന് പേരുള്ള ബഹുമാനപ്പെട്ട ആങ്ങള, സഹോദരൻ, എളിയ സഹോദരൻ മുഹമ്മദ്. തങ്ങൾ
ആ പോർക്കളത്തിലേക്ക് ഓടിയെത്തി. കാരണം അക്കൂട്ടത്തിൽ എന്റെ സഹോദരിയുണ്ട്, ആയിഷ ബീവിയുണ്ട്. എന്തേ പറ്റിപ്പോയത്? അല്ലാ, ആയിഷ ബീവിക്ക് വല്ല ജീവഹാനിയും പറ്റിയോ? വല്ലതും പറ്റിയോ? ഓടി വന്ന് ഒട്ടകക്കട്ടില് നോക്കുകയാണ് എവിടെ ഉള്ളത്. അപ്പൊ ഒട്ടകക്കട്ടിലുണ്ട്, അവിടെ ഇരിക്കണം. അതിന് വാതില് പോലും തുറന്നിട്ടില്ല. ഈ ഈ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഇവിടെ നടന്നിട്ട് ഒട്ടകക്കട്ടിലിന്റെ വാതിലും കൂടി തുറന്നിട്ടില്ല. അങ്ങനെ ആ വാതില് തുറക്കാത്ത അവസ്ഥയിൽ ഒട്ടകക്കട്ടില് അരികിൽ ചെന്ന് ആ വാതിൽ അങ്ങ് തുറന്നു. ബഹുമാനപ്പെട്ട മുഹമ്മദ് എന്ന് പറയുന്ന സഹോദരൻ സ്വന്തം ആങ്ങളെ വാതില് തുറന്ന് ഉമ്മമാരത് മനസ്സിലാക്കണം. അത് തുറന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക് കൈ അങ്ങോട്ട് ഇട്ടിട്ട് ഇങ്ങനെ തപ്പി, ഇതിൽ താത്തണ്ടോ നോക്കാൻ വേണ്ടി ഇങ്ങനെ തപ്പിയതാ. ആ ടൈമിൽ ആയിഷ തെറ്റിദ്ധരിച്ചു പോയി. അന്യപുരുഷന്മാർ എന്നെ പിടിക്കാൻ വേണ്ടി കൈയിടുകയാണ് തെറ്റിദ്ധരിച്ചു പോയി. ആ ടൈമിൽ ആയിഷ ദുആ ചെയ്തു, മുഹമ്മദ് യദഹു ഇലാ അസ്വാജിൻ ഇലാ ഹരീമിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹറഖഹ ബിന്നാർ അഹറഖഹു ബിന്നാർ. ആരെങ്കിലും അവരെ കൈ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരിലേക്ക് നീട്ടിയാൽ അവനെ അല്ലാഹു തീ കൊണ്ട് കരിക്കട്ടെ. ഇതാണോ ആയിഷ ബീവി? ആ പ്രശ്നമൊക്കെ നടന്നിട്ട് ആ കട്ടിലൊന്ന് തുറന്നിട്ട് ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് നോക്കിയോ? ഒന്ന് മണ്ടി കഴിച്ചില്ലാന്ന് നോക്കിയോ? ഇളകിയിൽ അതിന്റെ ഉള്ളിലിരുന്നു. അന്യപെണ്ണാണ് ഞാൻ, ഇവിടെ ഉള്ളവരൊക്കെ അന്യവരാണ്, അവരെ കാണാൻ പാടില്ല എനിക്ക്. ആരെങ്കിലും അവരെ കൈ നീട്ടിയാൽ ഇലാ ഹരീമിൻ നബി ഉത്തു റസൂലുള്ളാഹിന്റെ ഭാര്യമാരിലേക്ക് ഫഅഹറഖഹുല്ലാഹു ബിന്നാർ, അവനെ തീ കൊണ്ട് കരിക്കട്ടെ എന്നൊറ്റ ദുആ. അല്ലാ, ആയിഷ ബീവി ദുആ ചെയ്താൽ അപ്പ ഉത്തരം കിട്ടും. അപ്പ കരിഞ്ഞു പോകും മുഹമ്മദ് തങ്ങൾ. സ്വഹാബിയാണ് മുഹമ്മദ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട കമാലുദ്ദീനിന്റെ അമീർ ഉദ്ധരിക്കുന്നു. കാലങ്ങൾ പിന്നിട്ടു. ആ ടൈമിൽ പുറത്തുനിന്ന് മുഹമ്മദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ ഉഖ്തി ഖുലി ബിനാരിദ്ദുനിയാ, ഖുലി ബിനാരിദ്ദുനിയാ, ദുനിയാവിലെ തീ കൊണ്ട് കരിക്കട്ടെ എന്ന് ദ്വാരക്കൂ, ദുനിയാവിലെ തീ കൊണ്ട് കരിക്കട്ടെ എന്ന് ദ്വാരക്കൂ. കരിക്കാൻ താങ്കൾ ഏതായാലും ദ്വാരന്ന്, നീ കരിയുന്ന ഉറപ്പാണ്. പക്ഷെ അത് ദുനിയാവിലെ തീയാവട്ടെ, ആഖിറത്തിലെ തീയാകരുത്. ഈ ആങ്ങളൊക്കെ തന്റെ പെങ്ങളോടുള്ള വിശ്വാസം എത്രയുണ്ട് സഹോദരങ്ങളെ. ഉടനെ തന്നെ പറഞ്ഞു, അത് കഴിഞ്ഞ് കാലങ്ങൾ കഴിഞ്ഞ് മുആവിയത്തെ തങ്ങൾ ഭരിക്കുന്ന കാലത്ത് ഭരണകൂടം വളരെ പ്രയാസമായിരുന്നു. ഭരണകർത്താവ് നന്നായതുകൊണ്ടായില്ലല്ലോ. ഭരണകൂടത്തിൽ പ്രവർത്തിക്കുന്ന മന്ത്രിമാരും മറ്റും അക്രമികളായാൽ ഭരണം എങ്ങോട്ടോ എത്തിപ്പോകും. മുആവിയ റളിയല്ലാഹു അൻഹു വലിയ സ്വഹാബിയാണ്, വലിയ മഹാനാണ്. തഹീറുൽ ജനാൻ എന്നൊരു കിതാബ് തന്നെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ലൈതമി തങ്ങൾ മുആവിയ തങ്ങളുടെ മഹത്വം പറയാനായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാനതിലേക്ക് കടക്കുന്നില്ല. മുആവിയെ ഒരു വാക്ക് പോലും ചെറിയ നിലക്ക് പോലും തോണ്ടിയാൽ അവൻ നരകാവകാശിയാണെന്ന് മനസ്സിലാക്കണം, അവൻ പുത്തനാശയക്കാരനാണെന്ന് മനസ്സിലാക്കണം. മുആവിയ റളിയല്ലാഹുവിന്റെ കാലത്ത് മുഹമ്മദ് എന്ന് പറയുന്ന സ്വഹാബിയുടെ കൂടെ അക്രമികൾ ഓടുകയും ഓടി 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 ഒരു വീട്ടിലേക്ക് രക്ഷക്ക് വേണ്ടി കയറി. ആ കയറിയ വീട്ടിലേക്ക് അവർ കടന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് തങ്ങളെ പിടിച്ചുകൊണ്ടുവന്ന് ഒരു കൈതയുടെ മുകളിൽ കെട്ടി വരിഞ്ഞ് അവര് തീ കൊടുത്തു. അത് കരിഞ്ഞ് കത്തിക്കരിഞ്ഞപ്പോൾ കൈതയുടെ മാംസവും മുഹമ്മദ് തങ്ങളുടെ ശരീരവും ഏതെന്ന് ഏത് വെണ്ണീർ ഏതെന്ന് തിരിച്ചറിയാത്ത രൂപത്തിൽ കരിഞ്ഞുപോയി എന്നുള്ള ദുആയാണിത്. ആയിഷ റളിയല്ലാഹുവിന്റെ കാലങ്ങൾക്ക് മുമ്പ് ദുആ ചെയ്തു പോയി. ഇതാണ് ആയിഷ. ആയിഷ 18 വയസ്സ് മുതൽ 60 ചില്ലാന വയസ്സ് വരെ ജീവിക്കുമ്പോ ഒരു കറാഹത്ത് പോലും ചെയ്തിട്ടില്ല. അന്യപുരുഷന്മാരെ കാണാറില്ല. പത്തുവക്ക് വരാറുണ്ട്, മസാല ചോദിക്കാറുണ്ട്, എല്ലാത്തിനും ദ്വാരപ്പിക്കാറുണ്ട്, സഹാബത്ത് മുഴുവനും വരാറുണ്ട്. എല്ലാവരെയും മറയുടെ പിന്നിൽ നിന്നാണ് സംസാരിച്ചിരുന്നത്. ഉമ്മമാരെ അവരുടെ കൂടെ സ്വർഗത്തിൽ നമുക്കൊന്നും കടക്കണ്ടേ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ഇങ്ങനത്തെ പെണ്ണായ ആയിഷ ബീവി മരിക്കുമ്പോൾ വസിയത്ത് ചെയ്തത് റസൂലുള്ളാഹിന്റെ ഖമീസിന്റെ ഒരു കഷ്ണം കയ്യിലുണ്ട്. ആ കഷ്ണം എന്റെ നെഞ്ചത്ത് വെച്ച് കഫൻ ചെയ്യണേ.
رسول الله ان الله يحفظك 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 ان الله يح